السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد فتح المعين بشرح قرة العين بمهمات الدين എന്ന ഗ്രന്ഥത്തിൻ്റെ മൂന്നാമത്തെ ദർസിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മുടെ തഅല്ലുമും തഅലീമും ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഫത്ഹുൽ മുഈനിൻ്റെ പ്രാരംഭമാണ് നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് ഖുറത്തുൽ ഐൻ എന്ന മൂലഗ്രന്ഥത്തിൻ്റെ വരികളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും എല്ലാം നിർവഹിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥവും മഹാനവറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുവചനത്താൽ ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നു. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്താൽ, അർ റഹ്മാനി ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ വ്യാപകമായി ഗുണം ചെയ്യുന്നവൻ, അർ റഹീം പരലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം പ്രത്യേക ഗുണം ചെയ്യുന്നവനായ, ഉഅല്ലിഫു ഞാൻ രചന ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ വാക്കുകളെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഇനി മുസന്നിഫ് ചെയ്യുന്നത്. ആദ്യത്തെ വാക്ക് ഇസ്മ എന്നതാണ്. വൽ ഇസ്മു, ഇസ്മ എന്നത് മുഷ്തഖുൻ മിന സുമുവി വഹുവൽ ഉലുവു ലാ മിനൽ വസ്മി വഹുവൽ അലാമത്തു. ഇസ്മ എന്ന പദത്തെ ഉത്ഭവിപ്പിച്ചെടുത്തത് സുമുവ് എന്ന ഉയർച്ച, ഉന്നതി എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ്, അല്ലാതെ അടയാളം എന്നർത്ഥം വരുന്ന വസ്മ എന്ന പദത്തിൽ നിന്നല്ല. വല്ലാഹു അല്ലാഹു എന്ന നാമം അലമുൻ ലിദാത്തിൽ വാജിബിൽ വുജൂദ്, ആസ്തിക്യം അനിവാര്യമായ, ഉണ്ടാവൽ നിർബന്ധമായ ഒരുവന് വെക്കപ്പെട്ട പേരാണ് അള്ളാഹ്. വ അസ്ലുഹു അതിൻ്റെ അടിസ്ഥാന പദം ഇലാഹ് എന്നുള്ളതാണ്. വഹുവ ഇലാഹ് എന്നത് ഇസ്മു ജിൻസിൻ ലിക്കുല്ലി മഅബൂദ്, ആരാധിക്കപ്പെടുന്നവക്കെല്ലാം പറയപ്പെടുന്ന വർഗ നാമമാണ്. സുമ്മ ഉരിഫ ബി അൽ, പിന്നീട് അതിനെ അലിഫ്ലാം കൊണ്ട് നിർണയിക്കപ്പെട്ടു. വഹുദിഫത്തിൽ ഹംസ, അതിലുള്ള ഇലാഹ് എന്നതിലുള്ള ഹംസയെ കളയപ്പെടുകയും ചെയ്യും. സുമ്മസ്തൂമില അങ്ങനെ രൂപപ്പെട്ടു വന്ന അള്ളാഹ് എന്ന പദം ഫിൽ മഅബൂദി ബിഹഖിൻ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായ ആൾക്ക് മാത്രമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. വഹുവൽ ഇസ്മുൽ അഅളം ഇൻദൽ അക്സർ, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അള്ളാഹു എന്നതാണ് ഇസ്മുൽ അഅളം എന്നുള്ളതാണ്. വലം യുസമ്മ ബിഹി ഗൈറുഹു വലൗ തഅന്നുതൻ, അള്ളാഹ് എന്നത് ഒരാൾക്കും പേരായി വെക്കപ്പെടാൻ പാടില്ല എന്നാണ് നിയമം. മത്സരബുദ്ധിയ ആണെങ്കിൽ പോലും ഒരാൾക്കും അള്ളാഹ് എന്ന പേര് വെക്കപ്പെട്ടിട്ടും ഇല്ല. വറഹ്മാനുർ റഹീം, അർറഹ്മാൻ അർറഹീം എന്നീ രണ്ടു പദങ്ങൾ സിഫതാനി ബുനിയാ ലിൽ മുബാലഗതി മിൻ റഹിമ, റഹിമ എന്ന പദത്തിൽ നിന്നും വ്യാപകാർത്ഥത്തിനു വേണ്ടി എടുക്കപ്പെട്ട വിശേഷണ നാമങ്ങളാണ്. വറഹ്മാനു അബ്ലഗു മിനർ റഹീം, അർറഹ്മാൻ എന്നത് അർറഹീം എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ളതാണ്. لأن زيادة البناء تدل على زيادة المعنى. അക്ഷരങ്ങളുടെ വർധനവ് അർത്ഥത്തിന്റെ വർധനവിന്റെ മേൽ അറിയിക്കും എന്ന തത്വമനുസരിച്ച് വലിഖൗലിഹിം റഹ്മാനു ദുനിയ വൽ ആഖിറ വറഹീമുൽ ആഖിറ, പൂർവകാല പണ്ഡിതന്മാർ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്നവൻ, റഹീമുൽ ആഖിറ പരലോകത്ത് മാത്രം ഗുണം ചെയ്യുന്നവൻ എന്ന് പ്രയോഗിച്ചതും അതിന് തെളിവാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ ഹദാന, നമ്മെ നയിച്ചവനായ, ലിഹാദ തഈലീഫി ഐ ദല്ലനാ ലിഹാദ തഈലീഫി, ഈ ഗ്രന്ഥരചനയിലേക്ക് നമ്മെ നയിച്ച അല്ലാഹു. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹു ഇലൈഹി, ഈ ഗ്രന്ഥം രചിക്കുന്നതിലേക്ക് അല്ലാഹു വഴി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഈ രചനയിലേക്ക് എത്തിച്ചേരുകയില്ലായിരുന്നു. വൽ ഹംദു, ഹംദ് എന്ന പദം ഹുവൽ വസ്ഫു ബിൽ ജമീൽ, നല്ല കാര്യം കൊണ്ട് പുകഴ്ത്തി പറയുന്നതിനാണ് ഹംദ് എന്ന് പറയപ്പെടുന്നത്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി. വസ്സലാത്തു അല്ലാഹുവിന്റെ ഗുണവും വസ്സലാമു അവന്റെ രക്ഷയും അലാ സയ്യിദിനാ മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ, റസൂലില്ലാഹി അള്ളാഹുവിന്റെ തിരുദൂതരായ, വഅല ആലിഹി അവിടുത്തെ കുടുംബക്കാരുടെ മേലും, വസ്വഹ്ബിഹി അനുചരന്മാരുടെ മേലും ഉണ്ടാവട്ടെ. വസ്വലാത്ത് വഹിയ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്നതുകൊണ്ടുള്ള രക്ഷ. അർ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅദീം, നബി തങ്ങളുടെ ബഹുമാനത്തോട് യോജിച്ച നിലക്കുള്ള കരുണ അള്ളാഹു ചെയ്യുക എന്നതാണ്. വസ്സലാമു ഐ അത്തസ്ലീം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തസ്ലീം, രക്ഷ എന്നാൽ അത്തസ്ലീമു മിൻ കുല്ലി ആഫത്തിൻ വനഖ്സിൻ, എല്ലാ അപകടങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുക എന്നതാണ്. സ്വലാത്തും സലാമും അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഉണ്ടാവട്ടെ, റസൂലില്ലാഹ് അല്ലാഹുവിന്റെ തിരുദൂതരായ. ലികാഫത്തി സഖലൈനി അൽ ജിന്നി വൽ ഇൻസി ഇജ്മാഅൻ, നിബിധങ്ങൾ ജിന്ന് ഇൻസ് മനുഷ്യ വിഭാഗത്തിലേക്കും ഭൂത വിഭാഗത്തിലേക്കും ഒന്നടങ്കം അയക്കപ്പെട്ട പ്രവാചകരാണ് എന്നത് അവിതർക്കിതമാണ്. വകദൽ മലായികത്തി, ഇതേപോലെ മലക്കുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്. അലാമാ ഖാലഹു ജംഉൽ മുഹഖിഖൂൻ, പ്രാമാണികരായ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. വ മുഹമ്മദുൻ, മുഹമ്മദ് എന്ന പദം അലമുൻ, അതൊരു പേരാണ്, മങ്കൂലുൻ, നീക്കിയെടുക്കപ്പെട്ട, മിൻ ഇസ്മിൽ മഫ്ഊലിൽ മുളഅഫ്, അടിസ്ഥാന പദത്തിൽ ഒരു അക്ഷരം ഇരട്ടിയാക്കപ്പെട്ട വിശേഷണനാമത്തിൽ നിന്ന് നീക്കിയെടുക്കപ്പെട്ട പേരാണ്. മൗലൂഉൻ ലിമൻ കസുറത് ഖിസാലുഹുൽ ഹമീദ, സ്തുത്യർഹമായ ധാരാളം കാര്യങ്ങൾ ഒരുമിച്ചുകൂടിയ ആൾക്ക് വെക്കപ്പെട്ടതുമാണ്. സുമ്മിയ ബിഹി നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നതുകൊണ്ട് നമ്മുടെ നബി തങ്ങൾക്ക് പേര് വെക്കപ്പെട്ടത് ബി ഇൽഹാമിൻ മിനല്ലാഹി ലിജദ്ദിഹി, തന്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചതനുസരിച്ചാണ്. Nabi sallallahu alaihi wasallam തങ്ങളുടെ പേരുകൊണ്ട് മക്കൾക്ക് പേര് വെക്കുന്നതിന് വലിയ മഹത്വമുണ്ടെന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഉലിദ ലഹു മൗലൂദുൻ, ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു, ഫസമ്മാഹു മുഹമ്മദൻ, ആ കുട്ടിക്ക് അയാൾ മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു, ഹുബ്ബൻ ലീ വതബറുക്കൻ ബിഇസ്മി, എന്നെ സ്നേഹിച്ചും എൻ്റെ പേര് കൊണ്ട് ബറക്കത്ത് തേടിയും ഒരാൾ അങ്ങനെ പേര് വെച്ചാൽ കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവൻ്റെ കുട്ടിയും സ്വർഗത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ കാന യൗമൽ ഖിയാമ, അന്ത്യനാൾ വന്നാൽ നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, അലാ ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന് പേരുള്ളവർ എഴുന്നേൽക്കട്ടെ, ഫൽ യദ്ഖുലിൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുകൊള്ളട്ടെ, കറാമത്തൻ ലി നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതരായ നബിതങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ആ പേരുള്ളവരെല്ലാം സ്വർഗത്തിൽ കടക്കട്ടെ എന്ന് വിളിച്ച് പറയപ്പെടുമെന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഖാല മാലിക്കുൻ, ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅ്തു അഹ്ലൽ മദീനത്തി യഖൂലൂൻ, മദീന നിവാസികൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയുള്ള ഒരു വീട്ടുകാരും ഇല്ല, ഇല്ലാ റുസിഖു റിസ്ഖ ഖൈരിൻ, അവർക്ക് നല്ല ഭക്ഷണം വിശാലമായിട്ടല്ലാതെ ഇല്ല എന്ന് മദീന നിവാസികൾ അനുഭവത്തിലൂടെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. വറസൂലു മിനൽ ബശരി ദക്കറുൻ ഹുറുൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വ ഉമിറ ബിതബ്ലീഗിഹി, മത വ്യവസ്ഥിതി കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ബോധനം കൊണ്ട് മതവ്യവസ്ഥിതി കൊണ്ട് ദിവ്യ സന്ദേശം നൽകപ്പെടുകയും ബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്ത സ്വതന്ത്രനായ പുരുഷനാണ് റസൂൽ എന്ന് പറയപ്പെടുന്നത്. വഇല്ലം യകുൻ ലഹു കിതാബുൻ വലാ നസ്ഖുൻ കയൂശ അലൈഹിസ്സലാം, ഒരു ദിവ്യ ഗ്രന്ഥം നൽകപ്പെടുകയോ മുൻ മതവിധിയെ ദുർബലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെങ്കിലും ശരി, യൂശ നബി അലൈഹിസ്സലാമിനെ പോലെ. ഫഇല്ലം യുമർ ബിതബ്ലീഗി, ബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫനബിയ്യൻ, അത് നബി മാത്രമായിരിക്കും. വറസൂലു അഫ്ളലു മിനൻ നബി ഇജ്മാ, നബിയേക്കാൾ ശ്രേഷ്ഠമായത് റസൂലാണെന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. വസഹഹ ഖബറു അന്ന അദദൽ അംബിയാഇ അലൈഹിമു സ്വലാത്തു വസ്സലാം മിഅത്തു അൽഫിൻ വഅർബഅത്തും വഇശ്റൂന അൽഫൻ വഅന്ന അദദ റുസുലി സലാസുമിഅത്തിൻ വഖംസതാശർ, പ്രവാചകന്മാരുടെ എണ്ണം 1,24,000 മുർസലീങ്ങളുടെ എണ്ണം 315 എന്ന ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. വഅലാ ആലിഹി, നബി തങ്ങളുടെ ആലിന്റെ മേലിലും സ്വലാത്തും സലാമും സദാ വർഷിക്കട്ടെ. അതായത് അഖാരിബിഹിൽ മുഅ്മിനീന മിൻ ബനി ഹാഷിമിൻ വൽ മുത്തലിബി, മുത്തലിബി ഹാഷിമി സന്താന പരമ്പരയിൽപ്പെട്ട വിശ്വാസികളായ അടുത്ത കുടുംബക്കാരുടെ മേലിലും. വഖീല, ഒരഭിപ്രായമുണ്ട്, ഹും കുല്ലു മുഅ്മിനിൻ ഐ ഫി മഖാമി ദുആഇ വനഹ്വിഹി, ആലുൻ നബി എന്നാൽ പ്രാർത്ഥനയുടെയും അതുപോലത്തതിൻ്റെയും സന്ദർഭങ്ങളിൽ എല്ലാ മുഅ്മിനീങ്ങളും അതിൽ ഉൾപ്പെടും എന്ന് ഒരഭിപ്രായമാണ്. വഖ്തീർ അലി ഖബരിൻ വൈഫിൻ ഫീഹി, ദുർബലമാണെങ്കിലും ഒരു ഹദീസ് വന്നതിനാൽ ആ അഭിപ്രായത്തെ പ്രബലമാക്കപ്പെട്ടിട്ടുണ്ട്. വജസമ ബിഹിൻ നവവിയു ഫി ശറഹി മുസ്ലിമിൻ, ഇമാം നവവി റഹിമഹുല്ലാ തൻ്റെ ശറഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ആ അഭിപ്രായത്തെ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. വസ്വഹ്ബിഹി, അവിടുത്തെ അനുചരന്മാരിലും സ്വലാത്തും സലാമും വർഷിക്കട്ടെ. വഹുവ, ഈ സ്വഹബ് എന്നത് ഇസ്മു ജംഇൻ ലി സാഹിബിൻ, സാഹിബ് എന്ന പദത്തിന്റെ ബഹുവചനമായ നാമമാണ്. ബിമാന സ്വഹാബി, സ്വഹാബി എന്ന അർത്ഥത്തിലുള്ള പദമാണ്. വഹുവ സ്വഹാബി എന്നാൽ മൻ ഇജ്തമഅ മുഅ്മിനൻ ബിനബിയിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അഅ്മാ വഗൈറ മിനൽ മുഅ്മിൻ, മുഅ്മിനായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ചു കൂടിയ ഒരാൾ, അന്ധനാണെങ്കിലും വകതിരിവില്ലാത്തവനാണെങ്കിലും സ്വഹാബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അൽ ഫായിസീന ബിരിദല്ലാഹി തആല, അള്ളാഹുവിന്റെ പ്രീതി കൊണ്ട് വിജയം വരിച്ചവരായ ആലുൻ നബി, അസ്ഹാബുൻ നബി, അവർക്കെല്ലാം അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും സദാ ഉണ്ടാവട്ടെ. സിഫത്തുൻ ലിമൻ ദുക്കിർ, മുകളിൽ പറയപ്പെട്ട ആലിഹി വ സഹബിഹി എന്നതിനുള്ള വിശേഷണമാണ് അൽഫായിസീന ബിരിദല്ലാഹ് എന്നത്. വബഅദു ഫഹാദാ മുഖ്തസറുൻ ഫിൽ ഫിഖ്ഹി. വബഅദു ഐ ബഅദമാ തഖദ്ദമ മിനൽ ബസ്മലത്തി വൽ ഹംദലത്തി വസ്സലാത്തി വസ്സലാമി അലാ മൻ ദുക്കിറ. ബിസ്മി ചൊല്ലുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും കുടുംബക്കാരുടെയും മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുകയും ഒക്കെ ചെയ്തതിനു ശേഷം മുസന്നിഫ് പറയുന്നു, ഫഹാദ ഇത്, ഐ അൽ മുഅല്ലഫുൽ ഹാദിറു ദിഹ്നൻ, ഖുറത്തുൽ ഐനിന്റെ വരികളാണ് പറയുന്നത്. ഫഹാദ ഇത് ഞാനിവിടെ രചിക്കാൻ പോകുന്നത്, മുസന്നിഫ് മനസ്സിൽ സ്വരൂപിച്ചു വെച്ച അറിവിന്റെ ആശയങ്ങളെ ഇവിടെ വരികളായി വാക്കുകളായി രേഖപ്പെടുത്താൻ പോവാണ്. അതിനെക്കുറിച്ചാണ് മുസന്നിഫ് പറയുന്നത്. ഞാൻ രചിക്കാൻ പോകുന്ന എൻ്റെ മനസ്സിലുള്ള ആശയം ഇവിടെ പകർത്താൻ പോവുകയാണ്. അങ്ങനെ അത് വെളിച്ചത്ത് വന്നാൽ ഫഹാദ മുഖ്തസറുൻ ഖല്ല ലഫ്ളുഹു വ കസുറ മാനാഹു മിനൽ ഇഖ്തിസാരി ഫിൽ ഫിഖ്ഹി, ഇത് കർമ്മശാസ്ത്രപരമായി ഷാഫി മദ്ഹബ് പ്രകാരം ചുരുങ്ങിയ വാക്കുകളിൽ വിപുലാശയങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. ഫിഖ്ഹ് എന്നാൽ ലുഗത്തൻ ഹുവ ലുഗത്തൻ അൽ ഫഹ്മു, ഗ്രാഹ്യം അറിയൽ എന്നൊക്കെയാണ് അതിൻ്റെ പദാർത്ഥം. വസ്തുലാഹൻ സാങ്കേതിക ഭാഷയിൽ അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തിൽ മുക്തസബി മിൻ അദില്ലത്തിഹ തഫ്സീലിയ, വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രപരമായ മതവിധികൾ അറിയുക എന്നതാണ്. തിംദാദുഹു മിനൽ കിതാബി വസുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസി, ഫിഖ്ഹിന്റെ അവലംബം ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് എന്നീ 4 പ്രമാണങ്ങളാണ്. വഫായിദത്തുഹു, ഈ ഫിഖ്ഹ് കൊണ്ടുള്ള നേട്ടം ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഫഹാദ മുഖ്തസറുൻ ഫിൽ ഫിഖ്ഹി അലാ മദ്ഹബിൽ ഇമാമി ഷാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് പ്രകാരം കർമ്മശാസ്ത്രപരമായ വിധികൾ വിലക്കുകളിൽ രചിക്കപ്പെട്ട മുഖ്തസറായ ഒരു ഗ്രന്ഥമാണ്. അലാ മദ്ഹബിൽ ഇമാം അൽ മുജ്തഹിദ് അബി അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വറളിയ അൻഹു. മുജ്തഹിദ്, ഇജ്തിഹാദിന്റെ പദവി എത്തിച്ച അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ്. വറളിയ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ. ഐ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാമി ഫിൽ മസായിൽ, മദ്ഹബ് എന്നാൽ പ്രശ്നങ്ങളിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ മതവിധികൾ. വ ഇദ്രീസുൻ വാലിദുഹു, ഇമാം ഷാഫി തങ്ങളുടെ ഉപ്പ ഇദ്രീസ് എന്നവരാണ്. هو ابن عباس أبرد أبا ابن عباس النبيرا ابن عثمان أبرد أبا عثمان النبيرا ابن شافع أبرد أبا شافع النبيرا ابن صائب أبرد أبا صائب النبيرا ابن عبيد أبرد أبا عبيد النبيرا ابن عبد أبرد أبا عبد النبيرا ابن يزيد أبرد أبا يزيد النبيرا Ibn Hashim, Averda Uppa, Hashim Annavar. Ibn Abdul Muttalib, Averda Uppa, Abdul Muttalib. Ibn Abdul Manaf, Averda Uppa, Abdul Manaf Annavar. Idana Imam Shafi Dangarade, Pidru Parambara. Wa Shafir, Wahualadi Yunsabu Ilehil Imam. Shafir and Upailek Chertana, Imamine Shafi in Vulikaparna. وَأَسْلَمَ هُوَ وَأَبُوهُ السَّائِبُ شَافِيَ النَّبِرُمْ أَبْرَدَ أُبَّا سَائِبَ النَّبِرُمْ يَوْمَ بَدْرُ بَدْرُ يُدَّتِنَّ دِوَسَمَانُ إِسْلَامِ لَيْكَ كَرَنُّ وَنَّبُ وَوُلِدَ إِمَامُنَا رَضِيَ اللَّهُ عَنْهُ سَنَةَ خَمْسِينَ وَمِئَةٍ إمامنا شافي رحمة الله عليه تنقل جنيتشد هجرة نوتي أنبدلان وتوفي يوم الجمعة سلخ رجب سنة أربعين ومئتين هجرة إرنوتي نال رجب ماسم أبسانة لي ولدي آيتشيانا مهانا ورغل وفاتايد وسميته إذن نان بيرنا لغيري كنو بقرة العين كان كليرما ياغنا غرندم ببياني مهماتي أحكام الديني ദീനിലെ വിധികൾ മുഖ്യമായ വിധികൾ വിവരിക്കുന്നതുകൊണ്ട് കൺകുളിർമയാകുന്ന ഗ്രന്ഥം എന്ന് ഇന്ദഹബ്തുഹു വഹാദ ശറഹ മിനൽ കുതുബിൽ മുഅ്തമദതി ഈ മൂലഗ്രന്ഥമായ ഖുറത്തുൽ ഐനിനെയും അതിൻ്റെ വിശദീകരണമായ ഫതുഹുൽ മുഈനിനെയും ഞാൻ തിരഞ്ഞെടുത്തത് മിനൽ കുതുബിൽ മുഅ്തമദതി അവലംബമാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ലി ഷെയ്ഖിന ഖാതിമത്തുൽ മുഹഖിഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും വബഖിയത്തുൽ മുജ്തഹിദീൻ ഗവേഷണ യോഗ്യരായ പ്രഗൽഭ പണ്ഡിതന്മാരുടെയും വാക്കുകളിൽ നിന്നാണ്. മിസ്ല വജീഹുദ്ദീൻ അബ്ദുൽ റഹ്മാൻ ബിൻ സിയാദ് അസുബൈദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട വജീഹുദ്ദീൻ അബ്ദുൽ റഹ്മാൻ ബിൻ സിയാദ് അസുബൈദി റളിയല്ലാഹു അൻഹുവിനെ പോലെ വ ശൈഖൈ മശായിഖിന നമ്മുടെ മശായിഖന്മാരുടെ രണ്ട് ഷെയ്ഖുമാരായ ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെയും വൽ ഇമാമുൽ അംജദ് അഹ്മദ് അൽ മുസജ്ജദ് അസുബൈദി റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ട ഇമാമുൽ അംജദ് അഹ്മദ് അൽ മുസജ്ജദ് അസുബൈദി റഹിമഹുമല്ലാഹു തആല മഹാനവറുകളുടെയും വഗൈരിഹിം മിൻ മുഹഖിഖി അൽ മുതാഖിരീന ഇവരെ കൂടാതെ പിൻഗാമികളായ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാനിത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുഅ്തമിദൻ അലാമ ജസമ ബിഹി ശൈഖ അൽ മദ്ഹബ് അന്നബവിയു വറാഫി മദ്ഹബിന്റെ രണ്ടു പ്രഗൽഭ പണ്ഡിതന്മാരായ ഇമാം നബവി ഇമാം റാഫി റഹിമഹുമല്ലാ ഉറപ്പിച്ചു പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്നവനായിട്ട്. ഫന്നവവിയു പിന്നെ ഇമാം നബവി റഹിമഹുള്ള ഉറപ്പിച്ചു പറഞ്ഞ അഭിപ്രായത്തെയാണ് മുൻഗണന നൽകുക. ഫമുതഅഖിറു ഫമുഹഖിഖു അൽ മുതഅഖിരീൻ പിന്നെ പിൻഗാമികളായ മുഹഖിഖീങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്നതാണ്. റാജിയം മിർ റബ്ബിന ഞാനിത് രചിക്കുന്നത് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് അൻ യൻദഫിയ ബിഹി അൽ അദ്കിയ ഇതുകൊണ്ട് ബുദ്ധിമാന്മാർക്ക് ഉപകാരം കിട്ടണമെന്ന് ഐ അൽ ഉഖലാ അതായത് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് Wan takarrabihi, Yedugonde kan kulirme aganamanum, Ibi sababihi, E grandam karanamai, Aineya gada, Nala paratrigalogati, Ay al yawmal akhir, Paratrigalogati, Ende randu kandugalum kulirme aganum, Bin nadri ila wajihil kareem. Buhumanyanaya Allahuvinte liqa'u kondu kankulirmayaganneyum Bukratam va ashiya prabhadathilum pradoshathilum Sada samayathu Ameen Birahmatika ya arhamar rahim Wa sallallahu ta'ala wa sallama ala khayri khalqihi sayyidina Muhammadin wa alihi wa sahbihi ajma'in Walhamdulillahi rabbil alameen Assalamu alaikum wa rahmatullahi wa barakatuh